കൊൽക്കത്തക്കെതിരെ രാജസ്ഥാൻ നിരയിൽ ഞെട്ടിച്ചത് ക്യാപ്റ്റൻ സഞ്ജുവിന്റെ ബാറ്റിംഗ് തന്നെയായിരുന്നു. സഞ്ജു തന്റെ ശൈലി വിടിഞ്ഞ് രാജസ്ഥാൻ വിജയിക്കും വരെ ഒരറ്റത്ത് താൻ വേണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയ മത്സരം. 41 പന്തുകൾ നേരിട്ട സഞ്ജു നേടിയത് 42 റൺസാണ്. സാധാരണ ഒരു താരം ഏത് സിറ്റുവേഷനിലും ഇത്തരമൊരു ഇന്നിംഗ്സ് കളിച്ചാൽ അധികം അഭിനന്ദിക്കപ്പെടുകയില്ല. പക്ഷേ സഞ്ജു നേടിയ സെഞ്ചുറിയേക്കാൾ കൂടുതൽ ഈ 42 ആഘോഷിക്കപ്പെടുന്നു. ലോകത്തുനിന്ന് പോലും പലരും അയാളെ അഭിനന്ദിക്കുന്നു. 30 പന്തിലധികം നേരിട്ടിട്ടും 100 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന സഞ്ജു പലർക്കും അതിശയമായേക്കാം. അധികം ഡോട്ട് ബോളുകൾ വരാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമായിരുന്നു ഇന്ന് സഞ്ജു ശ്രമിച്ചത്. തന്റെ പാർട്ട്നേഴ്സായ ജയ്ഷ്വാൽ, ദുബൈ, തെവാട്ടിയ എന്നിവരെല്ലാം അനാവശ്യ ഷോട്ട് കളിച്ച് മടങ്ങിയപ്പോഴും സഞ്ജു സമീപനം പാലിച്ചു. കമന്ററി ബോക്സിൽ സഞ്ജുവിനെ എന്നുമേറെ പ്രശംസിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്ന ഒരു കമന്റേറ്റർ ഉണ്ട്, ഇയാൻ ബിഷപ്പ്. സഞ്ജു വിക്കറ്റ് വലിച്ചെറിയുമ്പോൾ പലപ്പോഴും കമന്ററി ബോക്സിൽ ശുഭിതനായിട്ടുള്ള ഇയാൻ ബിഷപ്പ്. ഇന്ന് മത്സരശേഷം പോസ്റ്റ് മാച്ച് സെക്ഷൻ കൈകാര്യം ചെയ്തത് അദ്ദേഹമായിരുന്നു. വിന്നിംഗ് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ എത്തിയപ്പോൾ ഇയാൻ ബിഷപ്പ് ചോദിച്ച പ്രധാന ചോദ്യം സഞ്ജുവിന്റെ ബാറ്റിംഗിനെ കുറിച്ച് തന്നെയായിരുന്നു. ഇന്നത്തെ ഇന്നിംഗ്സിൽ സഞ്ജുവിന്റെ മൈൻഡ് സെറ്റ് വേറെയായിരുന്നല്ലോ എന്ന്, ബാറ്റിംഗ് സമീപനത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച്. സഞ്ജുവിന്റെ മറുപടിയും ശ്രദ്ധേയമായിരുന്നു. സഞ്ജുവിന്റെ ബാറ്റിംഗിലെ പക്വത ആ വാക്കുകളിലും ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ ഒരിക്കലും ഒരു മൈൻഡ് സെറ്റോടെ ബാറ്റ് ചെയ്യാൻ എത്തുന്നയാളല്ല. എന്റെ ബാറ്റിംഗ് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ ശ്രമിക്കുന്നു. ടീമിനായി വിജയങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണത്, നമ്മളൊരു ക്വിക്ക് 50 നേടിയിട്ടും ടീം പരാജയപ്പെടുകയാണെങ്കിൽ നമുക്കൊരിക്കലും അതൊരു നല്ല അനുഭവമായിരിക്കില്ല. ഇപ്പോൾ ഞാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടി കളിക്കാൻ ശ്രമിക്കുന്നു, സഞ്ജു പറഞ്ഞു. ഞങ്ങളും അത് ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് തവണ അത് കാണാൻ സാധിക്കട്ടെ സഞ്ജു, ഇയാൻ ബിഷപ്പ് സഞ്ജുവിന് മറുപടിയായി പറഞ്ഞു. വളരെ സിൻസിയർ ആയിരുന്നു ഇയാൻ ബിഷപ്പിന്റെ ആ മറുപടി. കഴിഞ്ഞ സീസണിൽ മുംബൈക്കെതിരെ ബെൻ സ്റ്റോക്സിനൊപ്പം നിന്ന് ഒരു 1 ടാർഗറ്റ് ചേസ് ചെയ്ത സഞ്ജുവിന്റെ ഇന്നിംഗ്സ് ഉണ്ട്. അന്ന് സഞ്ജു പതിവ് പോലെ മികച്ച രീതിയിൽ തുടങ്ങിയപ്പോൾ ഒരു സിക്സർ നേടിയപ്പോൾ ഇയാൻ ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ കുട്ടിയെ വിശ്വസിക്കില്ല, അയാൾ എപ്പോഴും ഇങ്ങനെ കുതിപ്പിക്കും പിന്നെ നിരാശപ്പെടുത്തുമെന്ന്. ആ ഇന്നിംഗ്സിലുടനീളം കമന്ററി ബോക്സിൽ സഞ്ജുവിനോട് ക്ഷമയോടെ നിൽക്കാൻ പറയുന്ന ഇയാൻ ബിഷപ്പിനെ കാണാമായിരുന്നു. അതുപോലെ സഞ്ജുവിന്റെ പല ക്രിറ്റിക്സും ആഗ്രഹിച്ച ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ഇത്. സഞ്ജുവിന്റെ സെഞ്ചുറി നേടിയ ഒരു ഇന്നിംഗ്സിനേക്കാൾ കൂടുതൽ ഇത് ആഘോഷിക്കപ്പെടുന്നതിന്റെ കാര്യവും അത് തന്നെ. എന്താണെങ്കിലും ഇന്നത്തെ ഇന്നിംഗ് സഞ്ജുവിന്റെ വിമർശകർക്കു കൂടിയുള്ള മറുപടിയാണ്.